വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ വയനാട് ജില്ലാ സെഷൻസ് കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ വനംവകുപ്പ് പിടിച്ചെടുത്ത തടികൾ പരിശോധിച്ചു. ബത്തേരി കുപ്പാടിയിലെ ഡിപ്പോയിലെത്തിയാണ് പരിശോധന പൂർത്തിയാക്കിയത്. കേസിലെ ഹർജിക്കാരനും അഭിഭാഷകനും ഒപ്പമാണ് കമ്മീഷൻ കുപ്പാടിയിലെത്തിയത്. വകുപ്പ് പിടിച്ചെടുത്ത ഈട്ടിത്തടികൾ മതിയായ വിധം സംരക്ഷിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേസിലെ പ്രതികൾ കൽപ്പറ്റ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. നിജസ്ഥിതി അന്വേഷിക്കാനാണ് കോടതി അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതികളിലൊരാളായ ജോസുകുട്ടി അഗസ്റ്റിനും അഭിഭാഷകൻ ശശികുമാറിനുമൊപ്പമാണ് കമ്മീഷൻ അഡ്വക്കേറ്റ് മിനി മാത്യു കുപ്പാടിയിലെത്തിയത്. ഈ നടപടി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ പ്രോസിക്യൂഷൻ ഇക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയേക്കും. 1.5 മണിക്കൂറോളമാണ് ഡിപ്പോയിൽ പരിശോധന നടത്തിയത്. പരിശോധനാഘട്ടത്തിൽ എല്ലാം തന്നെ പ്രതിയും പ്രതിഭാഗം അഭിഭാഷകനും കമ്മീഷനൊപ്പമുണ്ടായിരുന്നു. ജോസൂട്ടി അഗസ്റ്റിനെത്തിയ കാറിൽ തന്നെയാണ് അഭിഭാഷക കമ്മീഷൻ മടങ്ങിയത്. താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അടുത്ത ദിവസം ബത്തേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. 24 വയനാട്.